നവോത്ഥാനത്തിന്റെ നാദാപുരം പെരുമ എന്ന പേരിൽ കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു. സി ഡി സാഹിബ് സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരം ബംഗ്ലത്ത് മുഹമ്മദിനെ ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമ്മാനിച്ചു. ദുബായ് കെ എം സി സി ഹാളിലാണ് നവോത്ഥാനത്തിന്റെ നാദാപുരം പെരുമ എന്ന പേരിൽ സംഗമം സംഘടിപ്പിച്ചത്. കെ എം സി സി നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ആരുടെയും അവകാശങ്ങളിൽ കൈവയ്ക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ നീതി ലഭ്യമാക്കാൻ മുസ്ലിം ലീഗ് പരിശ്രമിച്ചതായി ഇ ടി പറഞ്ഞു. ഡിഗ്രി കോളേജുകളാകട്ടെ, ആർട്സ് സയൻസസ് ആകട്ടെ, എഞ്ചിനീയറിംഗ് കോളേജ് ആവട്ടെ, മെഡിക്കൽ കോളേജ് ആവട്ടെ, എല്ലാറ്റിനെയും ഉന്നത തലത്തിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചു. ആ ഉയർന്നു വരുന്ന സമയത്തും ലീഗ് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആർക്കും വെറുപ്പുണ്ടാവരുത്. മുസ്ലിങ്ങളെ പോലെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് വേണ്ട ആൾക്കാരെ നാട്ടിലുണ്ട്. അവരാരെയും തൊട്ട് നോവിക്കാതെ അവരെല്ലാവരുടെയും സന്തോഷം പിടിച്ചുപറ്റി നിഷേധിക്കപ്പെട്ട നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമുദായത്തിന് സാന്ത്വനാക്കാൻ നയപരമായി കഴിഞ്ഞു എന്നതാണ് എന്റെ പ്രത്യേകത. ചടങ്ങിൽ സി ഡി സാഹിബ് വിദ്യാഭ്യാസ പുരസ്കാരം ബംഗ്ലത്ത് മുഹമ്മദിന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി സമർപ്പിച്ചു. ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വലിയ അംഗീകാരമാണിതെന്ന് ഉപഹാരം സ്വീകരിച്ച ബംഗ്ലത്ത് മുഹമ്മദ് പറഞ്ഞു. അത് മഹാനായ സി ഡി സാഹിബിന്റെ പേരിൽ ഒരു അവാർഡ് നൽകി എന്നത് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയ മുഖ്യ പ്രഭാഷണം നടത്തി. കെ എം സി സി ദുബായ് നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി കെ അബൂബക്കർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ദാവൂദ് കെ കെ സി, ജാഫർ മാസ്റ്റർ, റഫീഖ് കോമത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കെ എം സി സിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടൊപ്പം കുറച്ചൊക്കെ വ്യത്യസ്തമായ വ്യതിരക്തമായ പരിപാടികളിലൂടെ വളരെ സന്തോഷകരമായ ആക്റ്റീവായ മൂവ്മെന്റുകൾ നടത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും എം വി ആർ ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ്കെയർ.